ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ ഒരു ഫിനാൻസ് തട്ടിപ്പിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഒരു ഫിനാൻസ് തട്ടിപ്പിൻ്റെ പേരെടുത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാനത് പറയുവാനുള്ള കാരണം അത്തരത്തിൽ ആ ഒരു ഫിനാൻസ് തട്ടിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് കരുതിയായിരുന്നു എന്നാൽ ആ വീഡിയോയ്ക്ക് താഴെ മറ്റു പലരും ഇത്തരത്തിലുള്ള പല കമ്പനികളെ പറ്റിയും കമൻറ്റ് ചെയ്തിരുന്നു ആ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്ന വീഡിയോ കണ്ടപ്പോഴാണ് ഇത്രയും മണി ചേഞ്ച് തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് തന്നെ ഞാൻ അറിയുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ പലരും നെഗറ്റീവ് കമൻ്റ് ഡിസ്ലൈക്കും ചെയ്തിരുന്നു അവരിൽ പലരും ആ ബിസിനസ്സിൽ ചേർന്നിട്ടുണ്ടാകാം പലർക്കും പൈസയും ലഭിച്ചിട്ടുണ്ടാകാം പക്ഷേ അവർക്ക് പൈസ ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം ആ ബിസിനസ് ശരിയാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്നെ പലരും പേഴ്സണലായി കോൺടാക്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുൻ എത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെല്ലാം എൻ്റെ പേഴ്സണൽ വ്യൂ മാത്രമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആളുകൾ ഇത്തരം ഫിനാൻസ് തട്ടിപ്പിൽ വീഴരുത് എന്ന് കരുതി മാത്രമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എങ്ങനെ ഇത്തരം ഫിനാൻസ് തട്ടിപ്പുകൾ തിരിച്ചറിയാം നമുക്കറിയാം ഒരു കമ്പനി മുന്നോട്ട് പോകണമെങ്കിൽ ആ കമ്പനിക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാകണം ആ പ്രോഡക്റ്റ് വിറ്റ കമ്പനിക്ക് ലാഭമുണ്ടാകണം കമ്പനിയുടെ എല്ലാ ചെലവും കഴിഞ്ഞ് ലാഭമുണ്ടാകണം ആ കമ്പനിയുടെ ഭാവിയിലെ നടത്തിപ്പിന് വേണ്ടി ആ ലാഭത്തിൽ ഒരു പങ്കു മാറ്റിവയ്ക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത ശതമാനം അവർ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായി നൽകുകയും ചെയ്യും മികച്ച കമ്പനികൾക്ക് ഇത്തരത്തിൽ മാത്രമേ ഭാവിയിലേക്ക് വളരാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ ഞാൻ ഒരു നൂറ് രൂപ കൊടുത്തിട്ട് ഒരു ബിസിനസിൽ എൻ്റർ ചെയ്തു അതിനുശേഷം ഞാൻ മൂന്ന് പേരെ ഇൻട്രഡ്യൂസ് ചെയ്ത് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു അവർ നൂറ് രൂപ വെച്ചിട്ട് മുന്നൂറ് രൂപ കമ്പനിക്ക് അടയ്ക്കുമ്പോൾ എനിക്കുള്ള നൂറ് രൂപ ലഭിക്കുന്നു അതുകൊണ്ട് ഞാൻ മുടക്കിയ നൂറ് രൂപ എനിക്ക് ലഭിച്ചില്ലേ ബാക്കി ലഭിക്കുന്നതെല്ലാം ലാഭമല്ലേ എന്ന് ചിന്തിക്കുന്നവർ അറിയുന്നില്ല ഈ കമ്പനി ഒരു പരിധിയിൽ അപ്പുറം വളരുന്നില്ല എന്ന കാര്യം നൂറ് രൂപ കൊടുത്താൽ ഏഴ് ലക്ഷം രൂപ വരെ നേട്ടമുണ്ടാക്കാം എന്നാണ് പല കമ്പനികളും ഓഫർ ചെയ്യുന്നത് ഞാനൊരു ഉദാഹരണം പറയാം ഒരു രാജ്യത്ത് പരമാവധി ഒരു ലക്ഷം ആളുകളാണ് ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് സങ്കല്പിക്കുക ഈ ഒരു ലക്ഷം ആളുകൾ നൂറ് രൂപ വെച്ച് ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്താൽ അവിടെ പരമാവധി നൂറ് ഇൻറ്റു ഒരു ലക്ഷം സമയം ഒരു കോടി രൂപയാണ് അവിടെ വന്നിട്ടുണ്ടാകുക നേരത്തെ പറഞ്ഞ പ്രകാരം ഒരാൾക്ക് ഏഴ് ലക്ഷം രൂപ വരെ നൽകുകയാണെങ്കിൽ പതിനാല് പേർക്ക് ഏഴ് ലക്ഷം രൂപ നൽകിയാൽ തന്നെ ഒരു കോടി കാലിയായി അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് എങ്ങനെ പണം ലഭിക്കും ബാക്കിയുള്ള ആളുകൾക്ക് പണം ലഭിക്കാൻ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് പുറത്തു നിന്ന് പണം ഈ ബിസിനസ്സിലേക്ക് വരണം അതിവിടെ വരുന്നില്ല മറ്റൊന്ന് ഇനിയും കൂടുതൽ ആളുകൾ ചേരാൻ തയ്യാറാകണം പരമാവധി ഒരു ലക്ഷം ആളുകളാണ് നമ്മൾ ചേരാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആദ്യമേ പറഞ്ഞു അപ്പോൾ എങ്ങനെ ബാക്കിയുള്ളവർക്ക് പണം ലഭിക്കും ബാക്കിയുള്ളവർക്ക് പണം ലഭിക്കില്ല അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചോദിക്കും പലർക്കും പണം ലഭിച്ചില്ലേ എന്ന് സത്യമാണ് ഈ ബിസിനസ്സിൽ ആദ്യം ചേർന്ന പലർക്കും പണം ലഭിച്ചിട്ടുണ്ടാകാം അത് പക്ഷേ ഒരു ശതമാനം മാത്രമാണ് ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിനും പണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഞാൻ മാത്രമല്ല മലയാളത്തിലെ പല ഫിനാൻഷ്യൽ യൂട്യൂബേഴ്സും ഇത്തരത്തിലുള്ള തട്ടിപ്പിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും മറ്റു പലരും നെഗറ്റീവ് കമൻറ്റുകളുമായി വന്നപ്പോൾ എനിക്ക് തെറ്റിപ്പറ്റിയതാണോ എന്ന സംശയത്തിൽ ഞാൻ മലയാള മനോരമയിലെ സമ്പാദ്യം സെക്ഷനിലേക്ക് വിളിച്ചു അവരും ഇത്തരം ബിസിനസ്സുകൾ ഫിനാൻസ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അന്ന് മലയാള മനോരമയിൽ ബോബി സാറുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായ പരിചയത്തിലാണ് നമ്മുടെ യൂട്യൂബ് ചാനലിനെ പറ്റിയുള്ള ചെറിയൊരു ലേഖനം സംവാദത്തിൽ അടിച്ചു വന്നത് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് പല മലയാളികളും ഇപ്പോഴും ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് ഈ കമ്പനി പൂട്ടിപ്പോയ നാളെ മറ്റൊരു പേരിലായിരിക്കും ഇവർ വരുന്നത് മറ്റൊരു ബിസിനസ് പ്ലാനായിരിക്കും അവർ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് എന്ത് ബിസിനസ് പ്ലാൻ ആണെങ്കിലും എന്താണ് അതിനോട് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കി മാത്രമേ ഇത്തരം തട്ടിപ്പിൽപ്പെടാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം എം എൽ എം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഈ രീതിയിൽ വളരെ മികച്ച പ്രോഡക്റ്റുകൾ സെൽ ചെയ്യുന്ന കമ്പനികളും ഉണ്ട് നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് നമ്മുടെ കൈകളിൽ എത്തുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡീലർ റീറ്റെയിലർ എന്നിങ്ങനെ പല കൈകൾ കടന്നാണ് അത്തരം മീഡിയേറ്റർമാരെ എല്ലാം ഒഴിവാക്കി കമ്പനിയിൽ നിന്ന് നമുക്ക് നേരിട്ട് പ്രോഡക്റ്റ് ലഭിക്കുമ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്ക് ചെറിയ ബെനിഫിറ്റ് ലഭിക്കുന്ന എം എൽ എം എന്ന ബിസിനസിനെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത് ഒരു പ്രോഡക്റ്റുമില്ലാതെ പണം നിക്ഷേപിച്ച് ആ പണത്തിന് കൂടുതൽ റിട്ടേൺ ലഭിക്കും എന്ന് തെറ്റിദ്ധാരണ പരത്തുന്ന ബിസിനസ്സിനെ പറ്റി മാത്രമാണ് പ്രോഡക്റ്റ് ഇല്ലാതെ പണം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് കൂടുതൽ റിട്ടേൺ ലഭിക്കും എന്നുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന ഇത്തരം ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലീഗലാണ് നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ പണം സമ്പാദിക്കണമെങ്കിൽ ഓൺ ബിസിനസ് സ്വന്തമായി ബിസിനസ് തന്നെയാണ് ഏറ്റവും മികച്ച വഴി അതിന് നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ മികച്ച കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം മികച്ച കമ്പനികൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ മികച്ച മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതിന് നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ചിട്ടിയിൽ ചേരാം ചിട്ടിയും റിസ്ക് എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ബാങ്ക് എഫ് ടിയിൽ നമുക്ക് പണം സൂക്ഷിക്കാം പക്ഷേ ഈ പറഞ്ഞതിനെല്ലാം അതിൻ്റെതായ റിസ്ക് ഉണ്ട് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം ഉദാഹരണമായി നമ്മൾ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി പണം സൂക്ഷിക്കുകയാണെങ്കിൽ അഥവാ ആ ബാങ്ക് തകർന്നു പോയാൽ ബാങ്കിന് അഞ്ച് ലക്ഷം മാത്രമേ നമുക്ക് തരാൻ ബാധ്യതയുള്ളൂ അതുതന്നെ ഈ ബജറ്റ് വന്ന നിർദ്ദേശമാണ് ഇത്രയും കാലം അത് ഒരു ലക്ഷം മാത്രമായിരുന്നു പണം നിങ്ങളുടേതാണ് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അമിതമായി റിട്ടേൺ നൽകുന്ന ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകളെ പറ്റി കേൾക്കുമ്പോൾ അവർക്ക് അത് എങ്ങനെ നൽകാൻ സാധിക്കുന്നു എന്ന് കൂടി ചിന്തിക്കുക വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്